വാർത്തകൾ തുടരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് ഊട്ടുതിരുനാൾ മെയ് 10 ആഘോഷിക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോഷി മുട്ടിക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 3 കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവ്യബലി, നൊവേന, ആരാധന തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. തിരുനാൾ ദിനമായ മെയ് 10 രാവിലെ 10:15 കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഊട്ടുസദ്യ ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിലും ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏകദേശം 200,000 പേർ ഊട്ടുതിരുനാളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫാദർ ജോഷി മുട്ടിക്കൽ പറഞ്ഞു. ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 7 ചന്തപ്പടിക്ക് കിഴക്ക് കരഭൂമിയോട് ചേർന്ന പുഞ്ചപ്പാടം നികത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. മഴക്കാലത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകാൻ പുഞ്ചപ്പാടം നികത്തൽ ഇടയാക്കുമെന്നായിരുന്നു BJP ആരോപണം. കരഭൂമിയിലെ പഴയ തോടുകൾ നികത്തി പുഞ്ചപ്പാടത്ത് പുതിയ തോടുകൾ നിർമ്മിച്ചതായി BJP ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ തോട് കുഴിച്ചിരുന്ന JCB തടഞ്ഞുവച്ചു. തുടർന്ന് പുഞ്ചപ്പാടത്ത് പ്രവർത്തകർ കൊടി നാട്ടി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി SI S അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിൽ JCB കസ്റ്റഡിയിലെടുത്തു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് പുഞ്ചപ്പാടത്ത് നാട്ടിയ കൊടി SIയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തകർ എടുത്തുമാറ്റി. മതിലകം കടവിൽ അറവ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. വലിയ ചാക്കുകളിലായാണ് കോഴി അവശിഷ്ടങ്ങൾ ഇവിടെ തള്ളുന്നത്. ദുർഗന്ധം മൂലം സമീപവാസികൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. പ്രദേശവാസികൾ കുളിക്കുകയും അലക്കുകയും ചെയ്യുന്ന കടവിലാണ് പതിവായി അറവ് മാലിന്യം തള്ളുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികച്ച വിജയ ശതമാനവുമായി തീരമേഖലയിൽ SSLC ഫലം. കയ്പമംഗലം നിയോജകമണ്ഡലം UDF NDA സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പര്യടനം എടത്തിരുത്തി വെസ്റ്റിൽ നിന്നും ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.